കാവേരി നദിയിലെ ജലവിനിയോഗ സംബന്ധിച്ച തർക്കത്തിൽ തമിഴ്നാടിനെ താൽക്കാലിക ആശ്വാസം. കാർഷിക ആവശ്യങ്ങൾക്കായി 9 ടിഎംസി ജലം അനുവദിക്കണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം സുപ്രീം കോടതി പൂർണ്ണമായി അംഗീകരിച്ചില്ലെങ്കിലും സംസ്ഥാനത്തിന് 2.44 ടിഎംസി ജലം ലഭിക്കും. തമിഴ്നാട്ടിലെ കാർഷിക മേഖലകൾ സന്ദർശിച്ച് കേന്ദ്ര ജലകമ്മീഷൻ സമർപ്പിച്ച കണക്ക് പരിശോധിച്ചാണ് ജസ്റ്റിസ് ആർ എം ലോധയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചിന്റെ ഉത്തരവ്. ഒരു ദിവസം കൊണ്ടാണ് കമ്മീഷന് കീഴിലുള്ള വിദഗ്ധ സമിതി സംസ്ഥാനം സന്ദർശിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ജലം അനുവദിക്കണമെന്നും തമിഴ്നാട് ആവശ്യപ്പെട്ടു. എന്നാൽ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെ എതിർത്ത തമിഴ്നാടിന്റെ നടപടിയെ കോടതി രൂക്ഷമായി വിമർശിച്ചു. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളെ ദൈവവചനമായി കരുതി അതിനനുസരിച്ച് ഉത്തരവിറക്കാനാകില്ല. സമയബന്ധിതമായി റിപ്പോർട്ട് നൽകിയ സമിതിയെ അഭിനന്ദിച്ച കോടതി 2.44 ടിഎംസി ജലം അടിയന്തരമായി അനുവദിക്കാൻ കർണാടകയോട് ആവശ്യപ്പെട്ടു. കടുത്ത വരൾച്ചയിൽ സംസ്ഥാനത്തെ 6 ലക്ഷം ഹെക്ടർ ഭൂമിയിലെ കൃഷി നശിക്കാതിരിക്കാൻ അധിക ജലം അനുവദിക്കണമെന്നായിരുന്നു തമിഴ്നാടിന്റെ ആവശ്യം. 3 ലക്ഷം ഹെക്ടർ ഭൂമിയിലെ കൃഷി ഇതിനകം നശിച്ചതായും സംസ്ഥാനം കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ 40% ഭൂമിയിലും വിളവെടുപ്പ് പൂർത്തിയായതിനാൽ അധിക ജലത്തിന്റെ ആവശ്യമില്ലെന്നായിരുന്നു കർണാടകയുടെ നിലപാട്. എം ഉണ്ണികൃഷ്ണൻ, ന്യൂഡൽഹി, ഇന്ത്യ വിഷൻ.